നമസ്കാരം ഫ്രണ്ട്സ്. അപ്പോൾ ഇന്ന് നമ്മൾ നമ്മളുടെ ബെൻസിനെ പറ്റിയുള്ള ഒരു വീഡിയോ ആണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഈ വണ്ടി വാങ്ങിയപ്പോൾ തൊട്ടേതാ ഇതുപോലത്തെ കുറച്ച് സ്ക്രാച്ചസ് അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഉണ്ടായിരുന്നു. ബാക്ക് ബമ്പർ എന്ന് പറഞ്ഞാൽ വളരെ ശോകമായിരുന്നു. ഇതാ ഇവിടെയൊക്കെ കണ്ടില്ലേ, അവന്മാർ ജസ്റ്റ് പെയിൻറ് വെച്ച് ടച്ച് ചെയ്തൊക്കെ ആയിരുന്നു. അപ്പോൾ ഇത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് ദൂരം പോയി കഴിഞ്ഞാൽ കാണാൻ പറ്റില്ല, പക്ഷേ എന്തായാലും ഇതുപോലെ കുറേ ക്രാക്കുകൾ ഉണ്ടായിരുന്നു പെയിൻറ്റിൽ. പിന്നെ മൊത്തത്തിൽ വണ്ടി ഒന്ന് പോളിഷ് ചെയ്ത് കഴിഞ്ഞാൽ റെഡിയാവും, പക്ഷേ ചെറിയ ചെറിയ സ്ക്രാച്ചസും ഡെൻറ്റും അവിടെ ഇവിടെയൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പോൾ ഫ്രണ്ട് ബമ്പർ ചെയ്തേക്കുന്നത് അവർ ഒരു സൈഡ് മാത്രമാണ് ടച്ച് ചെയ്തത്. അപ്പോൾ ഇവിടെയും ചെറിയ സ്ക്രാച്ചസ് ഉണ്ട്, നമുക്കൊന്ന് നന്നായിട്ട് പോളിഷ് ചെയ്യുമ്പോൾ ഇതൊക്കെ മാറും. ഇപ്പം നല്ല രസമാണ് ഈ കളർ, ഒബ്സീഡിയൻ ബ്ലാക്ക് എന്ന് പറഞ്ഞ കളറാണ്. ഇത് കണ്ടില്ലേ, ബമ്പർ മൊത്തം ഉരഞ്ഞിട്ട് അവിടെ ഇവിടെയൊക്കെ ഉരഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ബ്രഷിന് ടച്ച് ചെയ്തേക്കായിരുന്നു. പിന്നെ ഇവിടെ ഒരു ഉരവുണ്ട്, ഇവിടെ ഒരെണ്ണമുണ്ട്, പിന്നെ ഇപ്പുറത്തെ സൈഡ് കുറച്ച് പെയിൻറ് ബബിളായി നിൽപ്പുണ്ട്. അപ്പം പിന്നെ ഇപ്പുറത്ത് അവർ പുട്ടി വർക്ക് ചെയ്തിട്ടുണ്ട്, ആ പുട്ടി വർക്കാണ് ഈ കാണുന്നത്, കണ്ട പൊട്ടിയിരിക്കുന്ന അവിടെ ഇവിടെയൊക്കെ ആയിട്ട്. അപ്പോൾ ഇത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ ഒരു ലക്ഷറി വണ്ടിക്ക് പറ്റിയതല്ല. അപ്പം ഞാനങ്ങനെ ഇതിനെ വീട്ടിൽ വെച്ച് തന്നെ പെയിൻറ് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പം ഞാനൊരു എനിക്ക് പരിചയമുള്ള ഒരു പെയിൻറ്ററുണ്ട്, പുള്ളിയെ വിളിച്ച്. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഒറ്റയ്ക്ക് ചെയ്യുമ്പോഴത്തേക്ക് ഈ കാണിക്കുന്ന തേപ്പ് പരിപാടി എന്ന് പറയുന്നത് നമ്മളുടെ കൈ റബ്ബറാവും, കാരണം അത്രയും പണിയുള്ളതുകൊണ്ട്. പിന്നെ ഇവർക്കാവുമ്പോഴത്തേക്ക് എക്സ്പീരിയൻസ് ഉള്ളതുകൊണ്ട് നല്ല സ്പീഡിന് ഇതൊക്കെ ചെയ്തു പോകും. അപ്പോൾ പുള്ളി എന്നെ കൊണ്ട് മെറ്റീരിയൽസ് എല്ലാം മേടിക്കാൻ പറഞ്ഞു. അപ്പോൾ ഇതിൻ്റെ ഒബ്സീഡിയൻ ബ്ലാക്ക് കളറും പിന്നെ പുട്ടിയും ക്ലിയറും എല്ലാം കൂടെ ചേർത്ത് എനിക്ക് ഒരു 2200 രൂപ അടുപ്പിച്ച് മെറ്റീരിയലായി. അപ്പം പിന്നെ പുള്ളിക്ക് ഞാൻ പുള്ളിയുടെ സാലറി ആണ് പേ ചെയ്തത്, 2 ദിവസത്തെ സാലറി, അതായത് 1500 വെച്ച് ഓരോ ദിവസം. അപ്പം പുള്ളി ഇതിനകത്ത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പുള്ളി കുറച്ച് ലേറ്റായിട്ടാണ് വന്നത്, എന്നാലും ഇത് കറക്റ്റ് പുള്ളിക്ക് പുള്ളിയുടെ സ്പീഡ് വെച്ചിട്ട് അങ്ങ് നല്ല ഹൈ സ്പീഡിൽ ചെയ്തു പോകാൻ പറ്റി. പിന്നെ നമ്മൾ സാധാരണ ഞാൻ ചെയ്യുന്ന മെത്തേഡല്ല പുള്ളി ട്രൈ ചെയ്തത്. അപ്പം ആദ്യം കണ്ടല്ലോ പുള്ളി ഡ്രൈ ആയിട്ടുള്ള സാൻഡ് പേപ്പർ വെച്ചാണ്, 600 പേപ്പർ വെച്ചാണ് ഇത് തേച്ചത്. അപ്പോൾ തേച്ചപ്പോൾ അലകളൊക്കെ ക്ലിയറായിട്ട് വന്നു. പിന്നെ പുള്ളി ആ സ്ഥലങ്ങളിൽ ഓരോന്നായിട്ട് പുട്ടിയിട്ട് അത് തേച്ച് ഇതിപ്പോൾ നമ്മൾ സ്പോട്ട് പുട്ടിയിൽ നിർത്തിയേക്കാണ്. ഈ കാണുന്ന മൊത്തം ലാസ്റ്റ് നമ്മളുടെ എല്ലാം 600 തേച്ച് കഴിഞ്ഞിട്ട് വരുന്ന സ്പോട്ട് പുട്ടിയാണ്. അപ്പം അത് കഴിഞ്ഞ് നമ്മളിതിനെ മൊത്തത്തിൽ ഫ്രണ്ടും ബാക്കും കൂടെ മാസ്ക് ചെയ്തു. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനി ആണ് നമ്മൾ പെയിൻറ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഈ പെയിൻറ്റിങ്ങിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് പുള്ളി എൻ്റെ അടുത്ത് പ്രത്യേകിച്ച് എടുത്തു പറഞ്ഞു, ബെൻസ് ആയതുകൊണ്ട് അതും പ്ലാസ്റ്റിക് ബമ്പേഴ്സ് ആയതുകൊണ്ട് നമുക്ക് പ്രൈമറിൻ്റെ ആവശ്യമില്ല. ഇതിപ്പം ബാക്ക് ബമ്പറും കൂടെ പുട്ടിയിട്ടിട്ടുണ്ട്. അപ്പം ഇതാണ് ഞാൻ ചെയ്യുന്ന മെത്തേഡിനെ കാട്ടി കുറച്ച് ഡിഫറെൻ്റ് ആയിട്ടുള്ള മെത്തേഡ്. ഇതിപ്പോൾ പുള്ളി ഫുൾ തേച്ച് റെഡിയാക്കി പെയിൻ്റ് അടിക്കാനുള്ള സെറ്റപ്പിലാക്കി വെച്ചിരിക്കുകയാണ്. അപ്പോൾ ഇത് ആദ്യം പുള്ളി ചെയ്യുന്നതെന്ന് വെച്ചാൽ മാറ്റ് ബ്ലാക്കാണ് കലക്കുന്നത്. മാറ്റ് ബ്ലാക്ക് എന്ന് പറയുന്നത് നമ്മളുടെ NC മാറ്റ് ബ്ലാക്ക് കലക്കി അതിനെ ഫുള്ളായിട്ട് പുള്ളി അരിച്ച് ഒരു കോട്ട് മാറ്റ് ബ്ലാക്ക് മൊത്തത്തിൽ അങ്ങ് പുള്ളി ഇതിനകത്ത് അടിക്കുന്നു. അപ്പോൾ ഈ മാറ്റ് ബ്ലാക്ക് അടിക്കുന്നതുകൊണ്ടുള്ള ഗുണമെന്ന് പറയുന്നത് ഒന്ന് നമുക്ക് പ്രൈമർ വേണ്ട, വേറെ നമുക്ക് എവിടെയെങ്കിലും പ്രശ്നങ്ങളുണ്ടോയെന്ന് അലകളുണ്ടോ എന്നൊക്കെ അറിയാൻ പറ്റും. ഇപ്പോൾ പുള്ളി ഇത് ഫുള്ള് ഒരു കോട്ട് നല്ല രീതിയിൽ കവർ ചെയ്താണ് അടിച്ചത്. ഇപ്പം എനിക്കൊക്കെ സാധാരണ പറ്റുന്ന ഇപ്പോൾ പുള്ളിയുടെ കൈ ഓടുന്ന കണ്ടില്ലേ, അപ്പോൾ നമ്മൾ പെയിൻ്റ് അടിക്കുമ്പോൾ ഇങ്ങനെയല്ല കൈ ഓടുന്നത്, നമ്മൾ കുറച്ചുകൂടെ നിർത്തി നിർത്തിയാണ് അടിക്കുന്നത്. അത് കാരണമാണ് ചില സ്ഥലത്ത് ചിലപ്പോൾ കൂടിപ്പോകുന്നതും കുറഞ്ഞു പോകുന്നതും. അപ്പം എനിക്ക് ഞാൻ ചെയ്ത ഇപ്പോൾ ഇരട്ടിപ്പണി വന്നാണ്. ഇത് കഴിഞ്ഞിട്ട് ഞാനൊരു 2000 പേപ്പർ വെച്ച് ഒന്ന് തേച്ചിട്ടേ എനിക്ക് അടിക്കാൻ പറ്റുള്ളൂ. പക്ഷേ അതാണ് എക്സ്പീരിയൻസ്. ഇപ്പോൾ പുള്ളി കളറാണ് ഇതിനകത്ത് അടിച്ചുകൊണ്ടിരിക്കുന്നത്, അതായത് ബേസ് നമ്മളുടെ ഒബ്സീഡിയൻ ബ്ലാക്ക് എന്ന് പറയുന്ന ബേസ് കളറാണ്. അപ്പോൾ ഈ കളറ് നമ്മൾ വണ്ടിയുടെ ഒരു ചെറിയ പാനൽ സാമ്പിളായിട്ട് കൊണ്ടുപോയി കൊടുക്കുമ്പം അത് കറക്റ്റായിട്ട് മാച്ച് ചെയ്ത് തരും. ഇപ്പോൾ അവരുടെ ബുക്കിൽ എഴുതിയേക്കുന്ന അല്ലെ അവരെ ഷെയ്ഡ് കാർഡിൽ എഴുതിയേക്കുന്നതിനെ കാട്ടി കുറച്ച് പേള് നമ്മളുടെ വണ്ടിയിൽ കൂടുതലായിരുന്നു. അപ്പോൾ അങ്ങനെ പിന്നെ ആ പേളും കൂടെ നമ്മൾ എക്സ്ട്രാ കലക്കേണ്ടി വന്നു. അപ്പോൾ അങ്ങനെയാണ് ഈ കളർ മാച്ചിങ് കുറച്ചുകൂടെ ഈ പറയുന്ന പോലെ ജസ്റ്റ് വണ്ടി നമ്പർ കൊടുത്തിട്ട് നമുക്ക് എടുക്കാൻ പറ്റാത്തത്. അപ്പോൾ ഒബ്സീഡിയൻ ബ്ലാക്ക് തന്നെ ഏകദേശം 2 ഷെയ്ഡുണ്ട്. അപ്പോൾ ഇതിനകത്ത് പുള്ളി ആദ്യം ഏത് ഷെയ്ഡിൻ്റെ അടുത്താണ് ഈ കളർ നോക്കിയിട്ട്
അത് വെച്ച് കളർ മിക്സ് ചെയ്ത് പിന്നെ അവസാനം നമ്മൾ പേള് കുറച്ചുകൂടെ ഇതിനകത്ത് ആഡ് ചെയ്യേണ്ടി വന്നു. കാരണം പേള് അവർ മിക്സ് ചെയ്ത പേള് കുറച്ച് കുറവായിരുന്നു വണ്ടിക്കകത്തുള്ളതിനെ കാട്ടി, കാരണം അവരുടെ ഷെയ്ഡ് കാർഡിൽ അങ്ങനെയാണ് കൊടുത്തിരുന്നത്. അപ്പം അവർ ബേസിക്കലി ഇത് ചെയ്യുന്ന ഒരു പുതിയ വണ്ടി അടിക്കുന്ന ആ ഒരു അതിനാണ്. പക്ഷെ നമ്മൾ ഇത്രയും കാലമായിട്ട് ഇത് പെയിൻറ്റ് ചെയ്ത് കട്ട് ചെയ്ത് പോളിഷൊക്കെ ചെയ്യുന്നതുകൊണ്ട് പേൾസ് കുറച്ചുകൂടെ എടുത്ത് കാണും. അപ്പം അങ്ങനെ നമുക്ക് അഡീഷണൽ പേൾ ഇതിനകത്ത് ആഡ് ചെയ്യേണ്ടി വന്നു. അപ്പോൾ ഇനി പുള്ളി ഈ പറയുന്ന പോലെ ബേസ് ശരിക്കും രണ്ട് കോട്ട് അടിച്ചു. അപ്പോൾ ആദ്യത്തെ കോട്ടാണ് നമ്മൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇത് കഴിഞ്ഞിട്ട് അടുത്ത കോട്ടും കൂടെ ഉണ്ട്. അപ്പോൾ ആ കോട്ടിലാണ് ഇത് ഫുൾ കവറിങ് 100% കറക്റ്റാണ്. ഇപ്പോൾ ഈ മാറ്റ് ബ്ലാക്ക് അടിക്കുന്നതുകൊണ്ടുള്ള ഗുണം ഇതാണ്, കാരണം ബ്ലാക്ക് അടിക്കുന്ന ഒരു വണ്ടിയിൽ നമ്മൾ ഓൾറെഡി മാറ്റ് ബ്ലാക്ക് അടിച്ചു കഴിഞ്ഞാൽ കവറിങ് നന്നായിട്ട് നിൽക്കുക. അപ്പോൾ പെയിൻ്റ് അധികം വേണ്ടി വരില്ല, അല്ലെങ്കിൽ ചിലപ്പം ഇത് 3 കോട്ടൊക്കെ പെയിൻ്റ് വേണ്ടി വരും. അപ്പം നമ്മൾ ഇതിനകത്ത് 2 കോട്ടേ അടിച്ചിട്ടുള്ളൂ. അപ്പോൾ കവറിങ് ഫുള്ളായിട്ടുണ്ട്. ഇതാണ് നമ്മൾ കറങ്ങി ഫുൾ നോക്കുന്നത് എവിടെയൊക്കെ എന്തെങ്കിലും മിസ്സായിട്ടുണ്ടോ എന്ന്. അപ്പോൾ എല്ലാം 100% കവറിങ് ആയിട്ടുണ്ട്. അപ്പോൾ ഇത് പുള്ളി ഫസ്റ്റ് കോട്ട് ഓഫ് ക്ലിയർ ആണ് ഇപ്പോൾ ഈ പറത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ ഫസ്റ്റ് കോട്ട് ക്ലിയർ അടിക്കുമ്പോഴത്തേക്ക് നമ്മൾ എന്താ അത് മെയിനായിട്ട് അങ്ങനെ അടിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഒരു ക്ലിയർ ആണ് ശരിക്കും ഒരു ഗമ്മിനെ പോലെ ആക്ട് ചെയ്യുന്നത്, അതായത് ഒരു പശയെ പോലെ. അപ്പോൾ അത് നമ്മൾ ഇങ്ങനെ വെറ്റാക്കിയല്ല അടിക്കുന്നത്, ഇത് വളരെ എന്താ പറയുന്ന ഒന്ന് പറത്തി വിടുകയാണ്. ഇപ്പോൾ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് തോന്നും കുറച്ചുകൂടെ വെറ്റായിട്ടാണ് ഇത് അടിക്കുന്നത്, പക്ഷെ അങ്ങനെയല്ല. പുള്ളി ഇത് ശരിക്കും ഒരു കോട്ട് പറത്തി വിടുകയാണ്, എല്ലായിടത്തും കവറിങ് നോക്കുകയാണ്. അപ്പോൾ ഇത് ഫസ്റ്റ് കോട്ട് തന്നെ വെറ്റായി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒലിപ്പുണ്ടാവും. അപ്പം ഇതിനകത്ത് ഒലിപ്പുണ്ടാവാതെ ഇരിക്കാനുള്ള മെയിൻ റീസൺ അതാണ്. കാരണം പുള്ളി അത്രയും പെർഫെക്റ്റായിട്ട് ഇത് ജസ്റ്റ് ഒരു ടാക്ക് കോട്ടാണ്, അതായത് അടുത്ത ലെയർ ഓഫ് ക്ലിയർ ഇതിനകത്ത് നന്നായിട്ട് പിടിക്കാനുള്ള ഒരു ടാക്ക് ലെയർ. അപ്പോൾ ഇത് നമ്മൾ മര്യാദയ്ക്ക് വെറ്റായിട്ടല്ല അടിക്കുന്നതെങ്കിൽ അടുത്ത ലെയർ ഓഫ് ക്ലിയർ എന്ന് പറഞ്ഞാൽ അതിനകത്ത് പെർഫെക്റ്റായിട്ട് സ്മൂത്തായിട്ട് വരും. അല്ലെങ്കിൽ നമ്മൾ ഈ പറയുന്ന പോലെ കുറച്ച് റഫായിട്ടാണ് ഇത് അടിച്ചേക്കുന്നതെങ്കിൽ മാത്രമേ അടുത്ത ലെയർ സ്റ്റിക്ക് ചെയ്യുള്ളൂ. വെറ്റായിട്ട് അടിക്കുകയാണെങ്കിൽ ഒലിപ്പ് വരും. അപ്പം ഇത് പുള്ളി ഒരു ഫുൾ ലെയർ അടിച്ചു. അത് കഴിഞ്ഞ് നമ്മളിതിനെ ഒരു ഏകദേശം 10 മിനിറ്റ് ഉണങ്ങാൻ വിട്ടു. ചെറുതായിട്ട് വാടി കഴിയുമ്പോഴാണ് അടുത്ത ലെയർ അടിക്കുന്നത്. ഇപ്പോൾ പുള്ളി കണ്ട കൈ വെച്ച് ഇങ്ങനെ ജസ്റ്റ് ടച്ച് ചെയ്ത് നോക്കുന്നത്. അപ്പം അത് നമ്മൾ ടച്ച് ചെയ്യുന്ന പോലെ അല്ല, പുള്ളിക്ക് അത് കറക്റ്റായിട്ട് അറിയാം കൈയുടെ പാട് വരാതെ എങ്ങനെ ചെയ്യണമെന്ന്. അപ്പോൾ അതിന് മുമ്പേ പുള്ളി മേളിൽ മാസ്ക് ചെയ്തേക്കുന്ന അവിടെ ടച്ച് ചെയ്ത് നോക്കിയിട്ടാണ് അടിച്ചത്. അപ്പോൾ ഇതാണ് നമ്മളുടെ ആക്ച്വൽ വെറ്റ് കോട്ട്. അപ്പോൾ ഇതും അതും തമ്മിലുള്ള വ്യത്യാസങ്ങളുണ്ട്. ഇത് കുറച്ചുകൂടെ ഗണ്ണ് അടുത്ത് വന്നു. അടുത്ത് വന്നു എന്ന് മാത്രമല്ല, നമ്മളുടെ ഓരോ പാസസ് കുറച്ചുകൂടെ വെറ്റായിട്ടാണ്. കുറച്ചുകൂടെ പുള്ളിയുടെ ഹാൻഡ് കണ്ടാൽ സ്ലോ ആയത്. അപ്പം ഇതാണ് എക്സ്പീരിയൻസ് എന്ന് പറയുന്നത്. പുള്ളിക്ക് ഏകദേശം എൻ്റെ പ്രായം എത്ര ഉണ്ടോ അത്ര എക്സ്പീരിയൻസ് ഉണ്ട് പെയിൻറ്റിങ്ങിൽ. അപ്പം പുള്ളി ഈ പറഞ്ഞ പോലെ എനിക്ക് പുള്ളിയെ ഏകദേശം ഒരു 22-23 വർഷമായിട്ട് അറിയാം. അപ്പം സ്ഥിരമായിട്ട് ഞാൻ പണ്ട് എൻ്റെ വണ്ടികളൊക്കെ പെയിൻറ്റ് ഇപ്പിച്ചുകൊണ്ടിരുന്ന പുള്ളിയുടെ അടുത്താണ്. പുള്ളിക്ക് ഈ പറയുന്ന പോലെ ഒരു പെയിൻ്റ് ബൂത്ത് സെറ്റപ്പ് അല്ലെ ഒരു വർക്ക്ഷോപ്പ് സെറ്റപ്പ് ഇല്ല. പുള്ളി ഓരോ സ്ഥലത്ത് പോയി പണിയെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അത് കാരണം എനിക്ക് വേറെ എങ്ങും കൊണ്ടുപോയി കൊടുക്കാൻ പറ്റില്ല. ഇപ്പോൾ പിന്നെ നമ്മളുടെ വീട്ടിൽ കംപ്രസറും ഗണ്ണും എല്ലാം ഉള്ളതുകൊണ്ട് വീട്ടിൽ വെച്ച് തന്നെ ഇത് പെയിൻറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇത് പെയിൻറ്റ് ചെയ്ത് നമ്മൾ ഈ വണ്ടി ഒന്ന് വാഷ് ചെയ്തു. ഇനി കട്ടൻ പോളിഷ് ചെയ്യാനുണ്ട്. ഈ ചെറിയൊരു ഓറഞ്ച് പീല് മേളിൽ കാണുന്ന അത് കാരണമാണ്. അപ്പം ഇതെന്ന് പറയുന്നത് ഈ കാണുന്ന പൊടി അതിനകത്തുള്ളതല്ല, വണ്ടി ഇന്നലെയാണ് കഴുകിയത്. അപ്പോൾ ഇന്നലെ കഴുകി വന്നപ്പോൾ രാത്രി ആ രാത്രി ചെറുതായിട്ട് ഒലിച്ച പാടുകളാണ് ഈ കാണുന്നത്, അഴുക്ക് ഒലിച്ചത്. ഇതാണ് നമ്മളുടെ ഫ്രണ്ട് ബമ്പർ, നല്ല കണ്ണാടി പോലെ ഇരിപ്പുണ്ട്. പക്ഷേ ഇതെന്തായാലും നമുക്കൊന്ന് കട്ട് ചെയ്ത് പോളിഷ് ചെയ്യണം, അപ്പോഴേ ഈ ചെറിയ രീതിയിലുള്ള ആ ഓറഞ്ച് പീല് മാറുള്ളൂ. അപ്പം ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുകയാണെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. രണ്ട് ബമ്പർ നമ്മൾ ഈ പറയുന്ന പോലെ ഒരു 5000 രൂപയ്ക്ക് ഉള്ളിലാണ് അടിച്ചു തീർന്നത്. അപ്പം നമുക്കിനി അടുത്ത വീഡിയോയിൽ വെച്ച് കാണാം.